എൻഫോഴ്സ്മെൻറ്റിൻ്റെ പിടിയിലുള്ള എൻഫോഴ്സ്മെൻറ്റിൻ്റെ കസ്റ്റഡിയിലുള്ള ശിവശങ്കറിന് എന്തുകൊണ്ട് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചില്ല? ശിവശങ്കറിനെ കസ്റ്റഡിയിൽ വയ്ക്കാൻ പര്യാപ്തമായ തെളിവുകളൊന്നുമില്ല എന്ന് പറയുന്ന കോടതി തന്നെ എന്തുകൊണ്ട് ശിവശങ്കറിന് ജാമ്യം നിഷേധിക്കുന്നു? സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടും ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ടും ഡോളർ വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടും ഒക്കെ ആരോപണ വിധേയനായി നിൽക്കുന്ന ശിവശങ്കറിനെ എൻഫോഴ്സ്മെൻറ്റ് അറസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ വേട്ടയാടലാണ് ശിവശങ്കറിൻ്റെ കാര്യത്തിൽ നടക്കുന്നത് എന്നുള്ള ആരോപണം ഉയർന്നിരുന്നു. അത് ശരിവയ്ക്കുന്ന തരത്തിലേക്കാണ് കഴിഞ്ഞ ദിവസം ശിവശങ്കറിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതിയിൽ അരങ്ങേറിയ സംഭവങ്ങളും വ്യക്തമാക്കുന്നത്. ശിവശങ്കർ എല്ലാ കാര്യത്തിലും ആരോപണ വിധേയനായി നിൽക്കുന്നുണ്ട്. പക്ഷേ ഒന്നിലേക്കും കൃത്യമായി വെളിച്ചം വീശുന്ന തെളിവുകൾ ഹാജരാക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് കോടതി തന്നെ വിളിച്ചു പറയുന്നു. എന്നിട്ടും എന്തേ ജാമ്യം അനുവദിക്കുന്നില്ല? അതിന് കോടതി പറയുന്ന ഒരു പ്രധാനപ്പെട്ട ന്യായമുണ്ട്. അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. അങ്ങനെ അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആരോപണ വിധേയനായി നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥ തലത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരാൾ, അയാൾക്ക് അങ്ങനെ ജാമ്യം നൽകുകയാണെങ്കിൽ അത് അന്വേഷണത്തെ ബാധിക്കാനിടയുണ്ട് എന്നുള്ളതാണ്. അറസ്റ്റ് ചെയ്ത കാരണങ്ങൾക്ക് കൃത്യമായ തെളിവുകൾ നൽകാൻ ഒരു അന്വേഷണ സംഘത്തിന് കഴിയാതിരിക്കുമ്പോൾ ആ അറസ്റ്റിന് തന്നെ സാധുതയില്ലാതായി പോവുകയല്ലേ? യഥാർത്ഥത്തിൽ അർണബ് ഗോസ്വാമിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് അർണബ് ഗോസ്വാമി കോടതിയുടെ എല്ലാ ഘടകങ്ങളിലും വാദിച്ച ഒരു കാര്യവും അതാണ്. അറസ്റ്റിന് ഉപോൽബലകമായിട്ടുള്ള അല്ലെങ്കിൽ തന്നെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് ഉപോൽബലകമായിട്ടുള്ള തെളിവുകളില്ല എന്ന്, അകാരണമായിട്ടാണ് അറസ്റ്റ് ചെയ്യുന്നത് എന്ന്. ഒരു കേസ് നിലനിൽക്കുന്നില്ല എന്ന് വന്നാൽ പിന്നെ എന്തിനാണ് ഒരാളെ അറസ്റ്റ് ചെയ്ത് അന്യായമായി കസ്റ്റഡിയിൽ വച്ചിരിക്കുന്നത് എന്ന്? ഹൈക്കോടതിയിലും സെഷൻസ് കോടതിയിലും അത് നിലനിന്നില്ല. സുപ്രീം കോടതിയിൽ പോകുമ്പോൾ സുപ്രീം കോടതി ഒരു മനുഷ്യൻ്റെ ഭരണഘടനാപരമായ പൗരൻ എന്നുള്ള അവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അർണബിന് ജാമ്യം അനുവദിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ ശിവശങ്കറിൻ്റെ കാര്യത്തിലും അതാണ് സംഭവിക്കുന്നത്. കേസ് പരിഗണിക്കുന്ന താഴെ തട്ടിലുള്ള കോടതി പറയുന്നു ശിവശങ്കറിനെതിരെ ഒരു തെളിവുകളുമില്ല എന്ന്. ഈ ഹാജരാക്കിയിരിക്കുന്ന തെളിവുകളൊന്നും ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതിന് പര്യാപ്തമായിട്ടുള്ളതല്ല എന്ന്. പക്ഷേ ഞങ്ങൾക്ക് ജാമ്യം തരാൻ സാധിക്കില്ല, കാരണം ആ കേസ് അന്വേഷണം അതിൻ്റെ അവസാനത്തെ ഘട്ടത്തിലാണ്. ഒരു മനുഷ്യനെ അയാൾ കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ള തെളിവുകളുടെ അഭാവത്തിൽ അന്വേഷണ സംഘത്തിന് കസ്റ്റഡിയിൽ വയ്ക്കാൻ അനുവാദം നൽകുന്ന കോടതിയുടെ ആ നടപടിയെ നാം എങ്ങനെയാണ് കാണേണ്ടത്? ശിവശങ്കറിൻ്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടുന്നതും അതുതന്നെയാണ്. ഇവിടെ സ്വപ്നയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം ശിവശങ്കർ ഇപ്പോഴും അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിൽ കഴിയുകയാണ്. ഡോളർ വെളുപ്പിച്ചു എന്നുള്ള കേസിൻ്റെ പേരിലാണ് എൻഫോഴ്സ്മെൻറ്റ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനു പോലും കൃത്യമായിട്ടുള്ള തെളിവുകൾ ഇപ്പോഴും കോടതിയുടെ മുന്നിൽ ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് കസ്റ്റംസോ NIAയോ ശിവശങ്കറിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്താൻ ഇതുവരെ തയ്യാറാകാത്തത്? നോക്കൂ, ബിനീഷ് കോടിയേരിയുടെ കാര്യത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ആദ്യം അറസ്റ്റ് രേഖപ്പെടുത്തി, പിന്നാലെ അറസ്റ്റിന് ഉപോൽബലകമായ തെളിവുകൾ ലഭിച്ചപ്പോൾ NCBയും അറസ്റ്റ് രേഖപ്പെടുത്തി, നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും. അവർക്ക് ആ കേസുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള തെളിവുകൾ ലഭ്യമായി. ഇവിടെ കോടതിയുടെ മുന്നിൽ ശിവശങ്കറിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന അവസരത്തിൽ പോലും കൃത്യമായി തെളിവ് നൽകാൻ എൻഫോഴ്സ്മെൻറ്റിന് സാധിക്കുന്നില്ല. NIAക്ക് ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യാൻ പര്യാപ്തമായ തെളിവുകൾ ലഭിച്ചിട്ടില്ല. സ്വപ്ന സുരേഷിൻ്റെ മൊഴിയുടെ മാത്രം അടിസ്ഥാനത്തിൽ ഒരാളെ ഒരു കേസിൽ പ്രതി ചേർക്കാനാകില്ല തന്നെ. ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ അത് നിലനിൽക്കുന്നതല്ല. നാളെ സ്വപ്ന മൊഴി മാറ്റി പറഞ്ഞാൽ എന്തു ചെയ്യും? ഇവർ റെക്കോർഡ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിൽ പോലും ഒരിക്കലും ഈ ഒരു വ്യക്തി ഒരു തവണ അത് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരാളെ പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. മെറ്റീരിയൽ എവിഡൻസ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഒരു കേസിൽ. ആ മെറ്റീരിയൽ എവിഡൻസിൻ്റെ അഭാവം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി കോടതിയിൽ ഈ കേസ് വിചാരണയ്ക്കെടുക്കുമ്പോൾ ആ കേസ് ദുർബലപ്പെട്ടു പോകും. അതുകൊണ്ടാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസിയായ NIA തിടുക്കപ്പെട്ട് ശിവശങ്കറിനെ ആ കേസിൽ പ്രതിചേർത്ത് അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകാതിരുന്നത്. അങ്ങനെ അറസ്റ്റ് നടക്കില്ല എന്ന ബോധ്യം ഉള്ളത് കൊണ്ടാണ് എൻഫോഴ്സ്മെൻറ്റിനെ കളത്തിലിറക്കിയത്, എൻഫോഴ്സ്മെൻറ്റ് ആ തരത്തിൽ മുന്നോട്ട് പോയത്. കാരണം എൻഫോഴ്സ്മെൻറ്റിന് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇന്ത്യയിലെ ഏറ്റവും കുറവ് കൺവിക്ഷൻ റേറ്റ് ഉള്ള ഒരു ഏജൻസിയാണ്. അവർ അറസ്റ്റ് ചെയ്ത കാര്യത്തിലൊന്നും, പ്രമാദമായ ഒരു കേസിലും കോടതിയിൽ പോയി അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. എത്രയോ കേസുകൾ, രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ വേട്ടയാടുന്ന കേസുകൾ. അതുകൊണ്ടാണല്ലോ
ബിജെപിയുടെ ബംഗാളിലെ അധ്യക്ഷൻ ഒരു ഉളുപ്പുമില്ലാതെ പറഞ്ഞു തൃണമൂൽ കോൺഗ്രസ് നേതാക്കളുടെ വീട്ടിൽ മുഴുവൻ കയറി ഞങ്ങൾ എൻഫോഴ്സ്മെന്റിനെ കൊണ്ട് റെയ്ഡ് നടത്തിപ്പിച്ചിട്ട് നിങ്ങളെ എല്ലാം കേസിൽ പെടുത്തുമെന്ന്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ആയുധമാണ്. ഇവിടെ തന്നെ ബിജെപിയുടെ ചോട്ടാ നേതാക്കൾ പറഞ്ഞിട്ടില്ലേ, മലയാളത്തിലെ സിനിമാ താരങ്ങളെ കുറിച്ച് ഓടൊക്കെ പറഞ്ഞിട്ടില്ലേ, നിങ്ങളുടെയൊക്കെ വീടിൽ എൻഫോഴ്സ്മെന്റിനെയും സി ബി ഐയെയും കൊണ്ടുവന്ന് റെയ്ഡ് നടത്തിക്കുമെന്ന്. അതുകൊണ്ട് എൻഫോഴ്സ്മെന്റും സി ബി ഐക്കും ഒക്കെയുള്ള വിശ്വാസ്യത അത്രമാത്രമേ ഉള്ളൂ. അവർ ചട്ടുവങ്ങൾ തന്നെയാണ്, എതിരാളികളുടെ മേൽ കുതിര കയറുന്നതിനുള്ള ആയുധങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് ശിവശങ്കറിൻ്റെ കേസിൽ ശിവശങ്കറിനെ എന്തുകൊണ്ട് അറസ്റ്റ് രേഖപ്പെടുത്താൻ പോലും, എന്തായാലും ഒരു അന്വേഷണ ഏജൻസിയുടെ കയ്യിലിരിക്കുകയല്ലേ, പോയി വെറുതെ രേഖപ്പെടുത്തിയാൽ മതി ഞങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നുവെന്ന്, അതിനു പോലും എൻ ഐ എയും കസ്റ്റംസും തയ്യാറാകാതിരിക്കുന്നത് എന്ത് എന്നുള്ള ചോദ്യം പ്രസക്തമാകുന്നത് അവിടെയാണ്. തെളിവുകളല്ല ഇല്ല എന്ന് കോടതി കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയത് കൂടി നാം അതിനോടൊപ്പം ചേർത്ത് വായിക്കുക തന്നെ വേണം.